മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പ്രശ്നമുണ്ടായി. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഓടിട്ട പള്ളിയാണ്. അതിനടുത്ത് താമസിക്കുന്ന ഒരു ഹിന്ദു കുടുംബം, അവരുടെ പറമ്പൊക്കെയാണ്. നല്ല തേങ്ങ വിളയുന്ന ഒരുപാട് തെങ്ങുകളുണ്ട്. ഒരു തെങ്ങിൽ നിന്ന് കൃത്യമായി തേങ്ങ വന്ന് വീഴുന്നത് ഈ പള്ളിയുടെ മുകളിലേക്ക്. ഒരുപാട് ഓടുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പള്ളി കമ്മിറ്റിക്കാർ ഈ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, അമ്മ ആ തെങ്ങൊന്ന് മുറിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു. അമ്മയ്ക്ക് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അമ്മയുടെ ഒരു മകന് കാര്യമായ വാശിയായിരുന്നു. അങ്ങനെ മരം മുറിച്ചില്ല. അതൊരു വലിയ തർക്കമായി ആ നാട്ടിൽ. ആ തർക്കം അവസാന പരിഹാരത്തിന് വേണ്ടിയിട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സന്നിധിയിലെത്തി. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രശ്നങ്ങളൊക്കെ കേട്ടതിനു ശേഷം പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ഒരു സംഖ്യ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പള്ളി പൊളിക്കണം, പ്രശ്നപരിഹാരമാണ് പള്ളി പൊളിക്കണം, ഓടുള്ള പള്ളി മാറ്റിയിട്ട് ടെറസാക്കണം. ശിഹാബ് തങ്ങളുടെ മധ്യസ്ഥതയാണ്. അത് സ്വീകരിച്ചവർ നാട്ടിലേക്ക് വന്നു. ഈ വിഷയം ഈ അമ്മയും മകനും ഒക്കെ അറിഞ്ഞു. എല്ലാവർക്കും സങ്കടമായി. രാത്രിക്ക് രാത്രി അമ്മ മകനെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ പള്ളി പൊളിക്കണ്ട, മരം മുറിച്ചോളാം. സ്വതസിദ്ധമായ പുഞ്ചിരിയില് ആ വലിയ മനുഷ്യൻ ആ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? തെങ്ങൊരു കൽപ്പവൃക്ഷമല്ലേ അമ്മേ, അത് മുറിക്കണ്ട, ഒരു പള്ളി ഓട് മാറ്റിയിട്ട് ടെറസാക്കി. മലപ്പുറം ജില്ലയെ കുറിച്ച് തെറ്റായ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഔട്ട്ലുക്ക് വാരികയിൽ എഴുതിയ ലേഖനത്തിന്